നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ നമ്മൾ വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടതാണ്. പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട് ഡിവൈഫൈക്കാരനായിട്ടുള്ള എസ് കെ സജീഷ് എന്ന വ്യക്തി പാടത്തിറങ്ങി നെല്ല് കൊയ്യുന്നതായിട്ടൊക്കെ കാണിച്ച് അത് മാതൃഭൂമി ചാനലാണെന്ന് തോന്നുന്നു. വലിയ വാർത്തയൊക്കെ ആയി. പക്ഷേ സജീഷ് ഒരു കാര്യം മറന്നുപോയി. ഈ നെല്ല് കൊയ്യാൻ ഇറങ്ങിയിരിക്കുന്ന ആൾ തൻ്റെ ഷട്ടിൽ ഒരു മൈക്കൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലായി ഇത് പ്രീ പ്ലാൻഡ് ചെയ്ത ഒരു സംഗതിയാണെന്ന്, പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട്. അതിനുശേഷം അദ്ദേഹം നിരവധി ട്രോളുകൾ ഏറ്റുവാങ്ങി അങ്ങ് ബഹിരാകാശത്തേക്ക് പോയിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയെന്ന്. പിന്നീട് ഇതോ ഇപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നതോ ലോകമണ്ഡതരം. എന്താണ് ആ ലോകമണ്ഡതരം എന്നല്ലേ, ഒന്ന് കേട്ടു നോക്കുക. ഈ സംസാരം കേട്ടാൽ നമുക്ക് തോന്നുക ഞങ്ങൾ മാതൃഭൂമിയുടെ സ്റ്റുഡിയോയിലേക്ക് അങ്ങോട്ട് പോയതാണ് എന്നാണ് തോന്നുക. മാതൃഭൂമി ഒരു കാർഷിക പരിപാടി സെറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മൈക്കെല്ലാം കുത്തി അങ്ങോട്ട് ചെന്നതാണെന്നാണ് തോന്നുക. അതല്ല, DYFI സംഘടിപ്പിക്കുന്ന മോർണിംഗ് ഫാം എന്ന പരിപാടി അതൊരു ചെറിയ പരിപാടിയല്ല. ഏതാണ്ട് മലപ്പുറം ജില്ലയിലാണ് അത് ആരംഭിക്കുന്നത്. മാതൃകാപരമായ പ്രവർത്തനമായതുകൊണ്ട് സംസ്ഥാനത്താകെ DYFI അത് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് 450 ഏക്കർ സ്ഥലത്താണ്, തരിശ് കിടന്ന സ്ഥലത്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൃഷി ആരംഭിച്ചത്. കൃഷി എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ പച്ചക്കറി കൃഷിയും നടത്തിയെന്ന് മാത്രമല്ല, ഏതാണ്ട് 500,000+ ടൺ ഭക്ഷ്യോൽപ്പന്നങ്ങൾ. സജീഷേ, ഒരു നിമിഷം ഒരു നിമിഷം, എത്ര ടൺ എന്നാ പറഞ്ഞേ? 500,000+ ടൺ. 500,000 ടൺ കേട്ടല്ലോ, 500,000 ടൺ. ഒരു ടൺ എന്ന് പറഞ്ഞാൽ തന്നെ 1,000 കിലോയാണ്. അതായത് 500,000 ടൺ എന്ന് പറയുമ്പോൾ തന്നെ എത്ര കിലോ പച്ചക്കറികളും നെല്ലും ഒക്കെ വരും എന്ന് ഒന്ന് നിങ്ങളൊന്ന് ചുമ്മാ ഒന്ന് കണക്കുകൂട്ടി നോക്കുക. നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും വർഷങ്ങളോളം കഴിയാനുള്ള സംഗതിയാണ് അവർ ഈ വെറും 450 ഏക്കർ സ്ഥലത്ത് ഉൽപ്പാദിപ്പിച്ചെന്നാണ് പറയുന്നത്. ഇത് കേട്ട് കുറേ അന്തംഗമികൾ ശരിയാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ടിരിക്കും, കണക്കുകൂട്ടി നോക്കത്തില്ല. 500,000 ടൺ. സജീഷെ, മാറ്റമൊന്നുമില്ലല്ലോ, ഒരിക്കൽ കൂടെന്ന് പറഞ്ഞേ. 500,000+ ടൺ. 500,000 ടൺ കണ്ടാ, ഇതാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും എന്താ പറയുക, രാഷ്ട്രീയ എതിരാളികളൊക്കെ പലപ്പോഴും ഇവരെ പറ്റി പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും വേണ്ടി മാത്രം വാവളിക്കുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ്. ഇത് തന്നെയാണ് ഇവരുടെ ഇത്. ഇവിടെ ഏക്കർ കണക്കിന് 24,000 എന്നൊക്കെ പറഞ്ഞ നെൽപ്പാടമുണ്ട്. അത് കുറേ ഭാഗം ആലപ്പുഴയും കുറേ ഭാഗം കോട്ടയത്തിലുമാണ് നിൽക്കുന്നത്. അത് ആലപ്പുഴ ജില്ലയിൽ മാത്രമായിരുന്നു 24,000 എന്ന പാടശേഖരം ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ നെല്ലറ പാലക്കാട് ആവില്ലായിരുന്നു, ഒരുപക്ഷെ കുട്ടനാട് തന്നെയാവുമായിരുന്നു. അത് ആലപ്പുഴയും കോട്ടയത്തും രണ്ടിലും ചേർന്ന് കിടക്കുന്ന ഒരു സംഭവമാണ് 24,000 ഏക്കർ. അവിടുത്തെ മുഴുവൻ നെല്ലും കൂടെ എടുത്താൽ പോലും ഈ 500,000 ടൺ കാണത്തില്ല. 24,000 ഏക്കറാണെന്ന് ഓർക്കണം, 24,000 ഏക്കർ. അതുകൊണ്ടാണ് അതിനെ 24,000 എന്ന് വിളിക്കുന്നത്. ആ സ്ഥാനത്ത് വെറും 450 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തിട്ട് അവർ ഉൽപ്പാദിപ്പിച്ച ഭക്ഷ്യവിളകളുടെ തൂക്കമാണ് നമ്മുടെ സജീഷ് പറഞ്ഞത്, 500,000 ടൺ. അപ്പം ഇതാണ് കമ്മ്യൂണിസ്റ്റുകളുടെ പൊതുവായിട്ടുള്ള രീതി, എല്ലാം അങ്ങ് തള്ളി മറിച്ചേക്കുക. ഇതൊക്കെ കേട്ടാൽ സാക്ഷാൽ കാറൽ മാക്സ് പോലും ജീവനും കൊണ്ട് ഓടിത്തള്ളും. വെബ് ഡെസ്ക് തത്വമായി. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമായി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.